മുക്കം ടൗൺ നവീകരണ പ്രവൃത്തിയിലെ കാലതാമസം മൂലം പ്രതിസന്ധിയിലായ വ്യാപാരികൾ പ്രതിഷേധവുമായി എത്തി. പ്ലക്കാർഡുകളും ഏന്തിയായിരുന്നു വ്യാപാരികളുടെ പ്രതിഷേധം. സംഭവം കരാറുകാരന്റെ പൂർണ്ണ അനാസ്ഥയാണെന്നും ഗതാഗതത്തിന് താൽക്കാലിക സൗകര്യമൊരുക്കിയതായും വാർഡ് കൗൺസിലർ പ്രജിത പ്രദീപ് പറഞ്ഞു. ഒന്നര വർഷം മുമ്പ് ആരംഭിച്ച മുക്കം നഗര സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ ഇനിയും എങ്ങുമെത്താതായതോടെ ദുരിതത്തിലായ വ്യാപാരികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. രൂക്ഷമായ പൊടിശല്യത്തിന് പരിഹാരം കാണണമെന്നും ആലിഞ്ചുവട്ടിലെ ഇന്റർലോക്ക് കട്ടകൾ മാറ്റി ഗതാഗതം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വ്യാപാരികൾ പ്ലക്കാർഡുകളുമേന്തി സമരത്തിനിറങ്ങിയത്. നഗരമധ്യത്തിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ കച്ചവടക്കാർ ഏറെ ആശങ്കയിലാണ്. രണ്ട് വർഷത്തിന് ശേഷം പ്രതീക്ഷയുടെ മുന്നിൽ കണ്ട ആഘോഷ സുദിനങ്ങളുടെ സീസണാണ് കടന്നുപോകുന്നത്. ജനങ്ങൾക്ക് കടകളിലേക്ക് അടുക്കാൻ പറ്റാതെ വിഷുവും ഈസ്റ്ററും കഴിഞ്ഞുപോയി. ഏറ്റവും കൂടുതൽ കച്ചവടം പ്രതീക്ഷിക്കുന്ന പെരുന്നാൾ വിപണി പടിവാതിൽക്കലെത്തി. ഇതിനിടെ നവീകരണ പ്രവൃത്തി തീരുന്ന മട്ടില്ലതാനും. പ്രവൃത്തി കാരണം മുക്കാങ്ങാടിയിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. കാൽനട യാത്രക്കാർ ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടിലാണ്. പ്രവൃത്തി മാർച്ച് 31 മുമ്പ് പൂർത്തിയാകാത്ത പക്ഷം റംസാനും പെരുന്നാളും കഴിയുന്നതുവരെ പ്രവൃത്തി നിർത്തിവെക്കണമെന്ന കച്ചവടക്കാരുടെ ആവശ്യം പരിഗണിച്ചാൽ നിലവിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. നിപ്പ, പ്രളയം, കോവിഡ് തുടങ്ങി കഴിഞ്ഞുപോയ 3 വർഷക്കാലം വ്യാപാര നഷ്ടം നേരിട്ട വ്യാപാരികളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നതാണ് നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്ക്. ആഘോഷങ്ങൾ മുന്നിൽ കണ്ട് വൻതുക മുടക്കി ചരക്കിറക്കിയ വ്യാപാരികൾ കുത്തുപാളയെടുക്കുന്ന സ്ഥിതിയാണിപ്പോൾ. മുക്കത്തെ കച്ചവടക്കാരുടെ ഒരു നിശാവസ്ഥ പറയാണ്. ഒരു വർഷം ഏതാണ്ട് 1.5 വർഷത്തോളമായി നിപ്പ മുതൽ നിപ്പ കോവിഡ് ഏതാണ്ട് 10-13 സീസൺ നഷ്ടപ്പെട്ടിരിക്കുക. ഞങ്ങൾക്ക് ഈ ഒരു സീസണ് വേണ്ടി ഉള്ള കടങ്ങളും ബാങ്കുകളും എല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പം മുക്കത്തെ അവസ്ഥ ഇവിടുത്തെ കച്ചവടക്കാർക്കും പുറത്തുള്ള ആൾക്കാർക്കും ജനങ്ങൾക്കും അറിയാം എന്താണെന്നുള്ളത്. പൊടി കണ്ട് പുറത്തിറങ്ങാൻ വയ്യ. അന്യ പ്രദേശത്ത് നിന്ന് മുക്കത്തേക്കാരും വരുന്നില്ല. എന്താ വെച്ചാൽ റോഡ് പണിയാണ്, പൊടിശല്യമാണ്, മക്കളേറ്റ് വരുന്നില്ല. ആകെ പ്രതീക്ഷയുള്ള ഒരു മാസമാണ് ഈ വിഷു പെരുന്നാൾ മാസം. ഈ രണ്ട് സീസണും ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോവാണ്. വ്യാപാരികളുടെ പ്രതിഷേധത്തിന് അബ്ദുസലാം, സി ടി ജബ്ബാർ, അൻവർ, ഷുഹൈബ്, ഷെരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അതേസമയം പ്രശ്നത്തിന് കാരണം കരാറുകാരൻ്റെ അനാസ്ഥയാണെന്ന് വാർഡ് കൗൺസിലർ പ്രജിത പ്രദീപും പറഞ്ഞു. ഈ മാസം 23 മുമ്പ് പ്രവൃത്തി തീർക്കാമെന്ന് കരാറുകാരൻ പറഞ്ഞതാണ്. അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുന്നില്ല. വ്യാപാരികളുടെ പരാതി പരിഗണിച്ച് ആലിഞ്ചുവട്ടിൽ താൽക്കാലിക ഗതാഗത സൗകര്യം ഒരുക്കിയതായി പ്രജിത പ്രദീപ് പറഞ്ഞു. മുക്കം ടൗണുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇപ്പം ഈ നോമ്പ് കാലമാണ്, സീസൺ കാലമാണ്. ഇപ്പം കച്ചവടക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ട്. MLA-യും ചെയർമാനും ഒക്കെ ചേർന്ന് നഗരസഭാ യോഗം വിളിച്ചതും കരാറുകാരുമായിട്ട് ഈ മാസം അവസാനത്തോടുകൂടി പണി തീർത്തു തരാമെന്നുള്ള വാക്ക് തന്നതുമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ആലിൻ്റെ ചുവടുഭാഗത്ത് ഇൻ്റർലോക്കൊക്കെ ഇറക്കി വെച്ചിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതേതായാലും നമ്മൾ ഇടപെട്ടിപ്പോൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നാലും ഭയങ്കര പൊടിശല്യമാണ്. അപ്പോൾ കരാറുകാരെ വിളിച്ചിട്ട് നിർബന്ധമായിട്ടും ഇനിയുള്ള വർക്കുകൾ രാത്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കച്ചവടക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ വിഷയത്തിൽ. കരാറുകാരൻ്റെ പിന്നെ അനാസ്ഥ തന്നെയാണ് ഈ വിഷയത്തിൽ. അതിനിടെ താൽക്കാലിക സൗകര്യം ഒഴുക്കിയെടുത്ത് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യവും നിലവിലുണ്ട്. 2019-2020 സാമ്പത്തിക വർഷമാണ് സർക്കാർ മുക്കം ടൗൺ നവീകരണത്തിന് 7.5 കോടി രൂപ വകയിരുത്തിയത്. അഭിലാഷ് ജംഗ്ഷൻ മുതൽ അരീക്കോട് ഭാഗത്തേക്കുള്ള പാലം വരെയും ആലിഞ്ചുവോട് മുതൽ അഭിലാഷ് PC ജംഗ്ഷനുകൾ വരെയും നവീകരിക്കുന്നതാണ് പദ്ധതി. 14 മീറ്റർ വീതിയിൽ BMNBC നിലവാരത്തിൽ ടാറിംഗ്, നടപ്പാത നിർമ്മാണം, തെരുവുകൾക്ക് സ്ഥാപിക്കൽ, മീഡിയൻ, ഇന്റർലോക്കും ടൈലും വിരിക്കൽ എന്നീ പ്രവൃത്തികളാണ് നടത്തേണ്ടത്. 2020 സെപ്റ്റംബറിലാണ് പ്രവൃത്തി ആരംഭിച്ചത്. CTV പ്രാദേശിക വാർത്ത മുക്കം.